പഴയ നിയമത്തിൽ ആട്ടിടയ ബാലനായിരുന്ന ദാവീദ് ഒടുവിൽ ഇസ്രായേലിൻ്റെ രാജാവായി തീർന്നു. സ്വന്തം സഹോദരന്മാരാൽ പൊട്ടക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട യോസെഫ് അവസാനം മിസ്രൈമിനൊക്കെയും അധിപതിയായി മാറി. എന്നാൽ പുതിയ നിയമത്തിൽ തൻ്റെ വസ്തുവകകളെല്ലാം പാവപ്പെട്ടവർക്ക് നൽകിയ സക്കായി രക്ഷ സ്വന്തമാക്കി. അതുപോലെ സർവ ഐശ്വര്യത്തോടും കൂടി ജീവിച്ചിരുന്ന ശൗൽ തൻ്റെ സമ്പത്തും സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞു. പൗലോസായി മാറി ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു. ഒടുവിൽ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയായിത്തീർന്നു. അതെ, പഴയ നിയമത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഭൗതിക സമൃദ്ധിയിലേക്കുള്ള പ്രയാണമാണ് നമ്മൾ കാണുന്നതെങ്കിൽ, പുതിയ നിയമത്തിൽ ഭൗതികമായ അനുഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ് നാളേക്കായി വിചാരപ്പെടാതെ ജീവിക്കുന്നതിലൂടെ നിത്യതയിലേക്കുള്ള യാത്രയാണ് നമ്മൾ കാണുന്നതെന്ന് പറയാം. ആകയാൽ പ്രിയരെ, ഇന്ന് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ ഭൗതിക അനുഗ്രഹങ്ങൾ സ്വന്തമാക്കണമെന്ന മോഹമല്ല, മറിച്ച് ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഉണ്ടെങ്കിൽ തങ്ങൾ അനുഗ്രഹീതരാണെന്ന തിരിച്ചറിവാണ് ഉടലെടുക്കേണ്ടത്. ആകയാൽ ഈ തിരിച്ചറിവോടെ ജീവിക്കുന്നതിനു വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളയിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും.